ഹായ് വ്യൂവേഴ്സ്, ടേസ്റ്റ് ഐലൻഡിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു റെസിപ്പി വീഡിയോ ആണ്, സേമിയ ക്യാരറ്റ് പായസം. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പൊ അതിനുവേണ്ടി 1 ലിറ്റർ പാലിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വെക്കുകയാണ്. അതായത് 1/2 ലിറ്റർ പാലിലേക്ക് 1 ഗ്ലാസ് വെള്ളം, അങ്ങനെ 1 ലിറ്റർ പാലിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് തിളപ്പിക്കുന്നത്. പാലൊന്ന് തിളച്ചു വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ട സേമിയ വറുത്തെടുക്കാം. സേമിയ വറുക്കാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ നെയ്യ് ഉപയോഗിക്കുന്നുണ്ട്. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഒരു ലിറ്റർ പാലിലേക്ക് 1 ഗ്ലാസ് സേമിയയാണ് എടുത്തിട്ടുള്ളത്, വറക്കാത്ത സേമിയയാണ്. അപ്പോൾ ആദ്യം അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പം 1 ഗ്ലാസ് സേമിയത്തിൻ്റെ 1/4 ഭാഗം നെയ്യിലേക്കിട്ട് എല്ലാ ഭാഗവും ഗോൾഡൻ കളറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കി 1/4 ഭാഗം വറക്കാതെ തന്നെയാണ് പായസത്തിലേക്ക് ഇടുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നിർത്താതെ ഇളക്കി കൊടുത്ത് എല്ലാ ഭാഗവും ഒരേപോലെ വറുത്തെടുക്കാം. അങ്ങനെ സേമിയ നല്ല ഗോൾഡൻ കളറിൽ ഒരേപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. സേമിയ വറുത്തെടുക്കുന്ന സമയം കൊണ്ട് പാൽ ഇതാ തിളച്ചു തുടങ്ങുകയാണ്. പാല് നന്നായിട്ട് തിളച്ചിട്ട് മാത്രം സേമിയ ഇട്ട് കൊടുക്കുക. അങ്ങനെ പാല് നന്നായിട്ട് തിളച്ചു. ഇനി വറുത്തിട്ടുള്ള സേമിയ ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, കട്ട കെട്ടാൻ പാടില്ല. ഈ സമയത്ത് തന്നെ വറക്കാതെ മാറ്റി വെച്ചിട്ടുള്ള 1/4 ഗ്ലാസ് സേമിയ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സേമിയ ഒക്കെ ഒന്ന് നല്ലോണം വെന്ത് വരട്ടെ. സേമിയ വേവുന്ന സമയം കൊണ്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അതായത് ക്യാരറ്റ് വരട്ടിയെടുക്കണം. ക്യാരറ്റ് ഒന്ന് വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് സേമിയ വറുത്തിട്ടുള്ള അതേ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് നെയ്യ് ഒന്ന് ചൂടാക്കി എടുക്കുക. നെയ്യ് ചൂടാവുമ്പം അതിലേക്ക് 1 വലിയ ക്യാരറ്റ് നീളത്തിൽ ഗ്രേറ്റ് ചെയ്തത് ചേർക്കാം. കുറച്ച് വലുതായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ കട്ട് ചെയ്തെടുക്കുക. കാരണം ഇത് വരണ്ട് വരുമ്പോൾ നല്ലോണം ചുരുങ്ങും, അതുകൊണ്ട് കുറച്ച് വലുതായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്യുക. ഇത് ഒരുപാട് സമയം വരട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വാടി തുടങ്ങുമ്പോൾ തന്നെ ക്യാരറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഇതിപ്പോൾ ക്യാരറ്റ് നെയ്യിൽ 1 മിനിറ്റ് ഒക്കെ വരട്ടിയെടുത്തപ്പോഴേക്ക് ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരുമിച്ച് വരട്ടിയെടുക്കണം. അപ്പം 1 ലിറ്റർ പാലിലേക്ക് 1 ഗ്ലാസ് സേമിയ, 1 വലിയ ക്യാരറ്റ്. ഇപ്പം പഞ്ചസാരയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ക്യാരറ്റും നല്ലോണം വാടി വരുന്നുണ്ട്. ഇപ്പം ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ ക്യാരറ്റ് വരട്ടുന്ന സമയം കൊണ്ട് തന്നെ സേമിയ 1/4 ഭാഗത്തോളം വെന്ത് വരണം. 1/4 ഭാഗം വേവുമ്പം ഇട്ട് കൊടുത്താൽ മതി ക്യാരറ്റ്. സേമിയൊക്കെ 1/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. വരട്ടി വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുവരെ ഞാൻ സേമിയയിൽ പഞ്ചസാര ചേർത്തിട്ടില്ല, ക്യാരറ്റ് വരട്ടുമ്പോൾ മാത്രമേ പഞ്ചസാര ചേർത്തിട്ടുള്ളൂ. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സായി ഒരുമിച്ച് കിടന്ന് തിളച്ച് കംപ്ലീറ്റ് ആയിട്ട് വെന്ത് വരണം. ഇത് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴേക്ക് തന്നെ 1/2 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും
അതുപോലെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര. അര ഗ്ലാസ് പഞ്ചസാരയാണ് ഇപ്പൊ പായസത്തിലേക്ക് ചേർത്തിട്ടുള്ളത്. അത് മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഇത് നല്ലോണം തിളച്ച് വെന്ത് വരട്ടെ. ഇപ്പൊ നല്ലോണം തിളച്ച് സേമിയൊക്കെ കറക്റ്റ് വേവായി വന്നിട്ടുണ്ട്. അപ്പൊ നല്ല ടേസ്റ്റുള്ള പായസമാണ്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. ചൂടാറി കഴിയുമ്പോൾ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി ആയിരിക്കും. പറഞ്ഞ അതേ അളവിൽ തന്നെ ഫോളോ ചെയ്ത്